വേറൊരു വിഷയം. ഇപ്പം പുതിയൊരു മേഖലയിലേക്ക് വന്നാൽ നമ്മൾ നിലവിലുള്ള സംവിധാനത്തെ ഫലപ്രദമാക്കുന്നതിനെ കുറിച്ചാണ്. ഉദാഹരണത്തിന് PWD റെസ്റ്റ് ഹൗസുകൾ കേരളത്തിൽ 157 റെസ്റ്റ് ഹൗസുകളുണ്ട്. ഞാൻ ഈ ചുമതല എടുത്തപ്പോൾ ഒരു പരിശോധന നടത്തി. എ ഗ്രേഡ്, ബി ഗ്രേഡ്, സി ഗ്രേഡ് ഇങ്ങനെയുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് ഈ റെസ്റ്റ് ഹൗസുകളിൽ റൂം എടുക്കാനോ താമസിക്കാനോ എന്നുള്ളൊരു ആക്സസ് കുറവാണ്. അപ്പോൾ അതെന്ത് മാറ്റം വരുത്താൻ വേണ്ടി പറ്റുമെന്നുള്ള ആദ്യമേ ഒരു ആലോചന നടത്തി. ആ ആലോചനയുടെ ഭാഗമായി ചില കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അങ്ങയുടെ ചില നിർദ്ദേശങ്ങൾ കൂടി വരണം, അതിനാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ നിശ്ചയിച്ച കാര്യങ്ങളിലൊന്ന് അത് ഞാൻ പറയാൻ കാരണം അത് അങ്ങയുടെ അഭിപ്രായമാണെങ്കിൽ പിന്നെ അതല്ലാത്ത പുറത്തുള്ളത് പറയാമല്ലോ. ഓൺലൈൻ ബുക്കിംഗ് കേരളത്തിലെ എല്ലാ PWD റെസ്റ്റ് ഹൗസുകളിലും ഓൺലൈൻ ബുക്കിംഗ്. അപ്പോൾ നിലവിൽ ഉദ്യോഗസ്ഥന്മാർക്കൊരു റിസർവ്ഡ് റൂമുണ്ട്, അതിൽ മാറ്റം വരരുത്, അത് അതേപോലെ ഉപയോഗിക്കാൻ പോകും. അതല്ലാത്ത മുറികളിൽ ഓൺലൈൻ ബുക്കിംഗ്. അപ്പോൾ കേരളത്തിൻ്റെ ഏത് ഭാഗത്തുള്ളവർക്കും ഓൺലൈനിൽ റെസ്റ്റ് ഹൗസുകൾ ബുക്ക് ചെയ്യാം. ഇനി ബുക്ക് ചെയ്ത് താമസിക്കണമെങ്കിൽ അതിന് വേണ്ട ചില സൗകര്യങ്ങൾ, ഒന്ന് ശുചിത്വം, ക്ലീൻലിനെസ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ അതിനൊരു ഒരു പ്രത്യേക സംവിധാനം ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് ക്ലീൻ ചെയ്ത് വെക്കുക. രണ്ടാമത്തെ പ്രശ്നം ഭക്ഷണം, നല്ല ഭക്ഷണം കൊടുക്കണം, ഇത് രണ്ടും വേണം. പിന്നെ ഈ പല റെസ്റ്റ് ഹൗസുകളും അതിമനോഹരമായ ടൂറിസ്റ്റ് സാധ്യതയുള്ള ഇടങ്ങളിലാണ്, പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ. അപ്പോൾ അല്ലാത്ത ചില കേന്ദ്രങ്ങളുണ്ട്, ജില്ലാ കേന്ദ്രങ്ങൾ, താലൂക്ക് കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ PSC പോലുള്ള പരീക്ഷ എഴുതാൻ വരുന്ന കുട്ടികൾക്ക് താമസിക്കാനൊന്നും സ്ഥലമില്ല. അപ്പോൾ ഈ ഇത്തരം സംവിധാനത്തിൽ ഒരു ചെറിയ റിസർവേഷൻ, ഒരു കൺസെഷൻ ഇങ്ങനെ പരീക്ഷ എഴുതാൻ വരുന്ന കുട്ടികൾക്ക് കൊടുക്കണം. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ആലോചിച്ചു. അതിനൊരു മോഡൽ വർക്കായി ഫോർട്ട് കൊച്ചി റെസ്റ്റ് ഹൗസ് എടുത്തു. ഞാനവിടെ നേരിട്ട് പോയി. നേരിട്ട് പോയപ്പോൾ ഇത്രയും സാധ്യതയുള്ള ഒരു സ്ഥലം പക്ഷേ നമ്മൾ വേണ്ടത്ര ഉപയോഗിക്കുന്നില്ല. അതുപോലൊരു സ്ഥലം, അതുപോലൊരു റെസ്റ്റ് ഹൗസോ അല്ലെങ്കിൽ റിസോർട്ടോ മറ്റു ബിൽഡിങ്ങുകളോ താമസിക്കുന്ന സ്ഥലങ്ങളോ ഫോർട്ട് കൊച്ചിയിൽ എവിടെയില്ല. പക്ഷേ നമ്മളതാകെ പ്രയാസപ്പെട്ടിട്ട് അപ്പോൾ അത് നാടിനൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അതിപ്പോൾ നമ്മളൊരു മോഡൽ വർക്കായി എടുത്തിരിക്കുകയാണ്. പിന്നെ ഒരു 30 റെസ്റ്റ് ഹൗസുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് മുഴുവനും ഒരു 1-2 വർഷം കൊണ്ട് പൂർത്തീകരിച്ച് ഒരു 4 വർഷം കൊണ്ട് കേരളത്തിലെ PWD റെസ്റ്റ് ഹൗസുകൾ ജനങ്ങൾക്ക് സൗകര്യപ്രദമാകും. ആ റെസ്റ്റ് ഹൗസുകളിൽ കംഫർട്ട് സ്റ്റേഷനുകൾ, സ്ത്രീകൾ കുട്ടികളൊക്കെ യാത്ര ചെയ്യുമ്പോൾ ബാത്റൂമില്ല എന്ന് നമ്മൾ നേരിടുന്ന പ്രധാന പ്രശ്നം, അതും ഒരുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിലങ്ങയുടെ ആഡ് ചെയ്തുകൊണ്ടുള്ള ചില അഭിപ്രായങ്ങൾ അറിഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കും. ആദ്യം റീസണബിൾ ആയിട്ടുള്ള കാര്യങ്ങളോ, ഒന്നാമത് ഈ ശുചിത്വത്തെ പറ്റി പറഞ്ഞു, ഫുഡിനെ പറ്റി പറഞ്ഞു. ഈക്വൽ ഇമ്പോർട്ടൻ്റ് ആണ് വൈഫൈ എന്ന് പറയുന്നത്. നമ്മളുടെ ഈ സ്ഥലങ്ങളിൽ ഞാൻ പോയി താമസിക്കുമ്പോൾ പല സ്ഥലത്തും ഒരു പ്രോപ്പറായിട്ടുള്ള വൈഫൈ സംവിധാനമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ മോഡേൺ ആയിട്ടുള്ള ഏത് സ്ഥലത്ത് നമ്മൾ പോകുമ്പോഴും നമ്മൾ ആദ്യം ചെല്ലുന്ന ടോയ്ലറ്റ് ചെക്ക് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ചെക്ക് ചെയ്യുന്ന വൈഫൈ ഉണ്ടോ എന്നുള്ളതാണ് അത് ഒരു കാര്യം. രണ്ടാമത് ഇനോ മിനിസ്റ്റർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരു നമ്മളുടെ ഈ 150 ഗസ്റ്റ് 137 ഗസ്റ്റ് റെസ്റ്റ് ഹൗസ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു എക്കണോമിക് അനാലിസിസ് നടത്തുകയാണെങ്കിൽ, അതായത് ഇതിൻ്റെ ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തുകയാണെങ്കിൽ, അത് എൻ്റെ ചിന്ത ശരിയാണെങ്കിൽ വലിയൊരു എമൗണ്ടിൽ സമ്മണി സബ്സിഡൈസിങ് ഈ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് ഇപ്പോൾ ഒരു നെറ്റ് നെഗറ്റീവ് ആയിരിക്കാനാണ് സാധ്യത. അത് അപ്പോൾ ഇതിനെ നമ്മളുടെ ആസ് എ മിനിമം, അതായത് ഇങ്ങനെയൊരു പ്രോപ്പർട്ടി നമ്മൾ വേറൊരാൾ നടത്തുകയാണെങ്കിൽ അതിന് ഒരു അങ്ങനെ നെഗറ്റീവായിട്ട് നടത്തുന്ന സാധ്യത ഉണ്ടാവില്ല. അതിനൊരു നെറ്റ് പോസിറ്റീവായിട്ട് ആയിരിക്കണം നമ്മളുടെ ഒരു ഇമ്മീഡിയറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്. ഒരു ലെറ്റ്സ് സേ വിത്ത് ബൈ എൻഡ് ഓഫ് ദിസ് ടൈം നമ്മൾ ഈ റെസ്റ്റ് ഹൗസിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നുള്ളതല്ല, പക്ഷേ അതൊരു ഒരു ടാർഗറ്റ് ആയിട്ട് വയ്ക്കണം. പക്ഷേ എൻ്റെ റിയൽ ആയിട്ടുള്ള എൻ്റെ ഒപ്പീനിയൻ എന്താ പറയുന്നുണ്ടെങ്കിൽ, വാസ്തവത്തിൽ റെസ്റ്റ് ഹൗസ് ഉണ്ടാക്കിയ ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവർക്ക് താമസിക്കാൻ വേറെ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇന്നങ്ങനെയല്ല, ഞാൻ ഷെൽ എന്ന് പറയുന്ന ഒരു ഓയിൽ കമ്പനിയിൽ ജോലി ചെയ്താണ്. ഇപ്പോൾ ഞാൻ ബ്രൂണയിലായിരുന്നു, അതിനുശേഷം ഒമാനിലായിരുന്നു. അപ്പോൾ ഈ സ്ഥാപനങ്ങൾക്കെല്ലാം അവരുടെ സ്വന്തമായിട്ടുള്ള ഗസ്റ്റ് ഹൗസുകളുണ്ടായിരുന്നു, സ്വന്തമായിട്ടുള്ള സൂപ്പർ മാർക്കറ്റുകളുണ്ടായിരുന്നു. കാരണം നമ്മൾക്ക് വേണ്ട സാധനങ്ങൾ മറ്റുള്ള സ്ഥലത്ത് കിട്ടാൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ നാട്ടിൽ നിറയെ സൂപ്പർ മാർക്കറ്റുകളായി, നാട്ടിൽ നിന്ന് മുഴുവൻ ഹോട്ടലുകളായി. അപ്പോൾ അതോടെ അവർ ഈ റെസ്റ്റ് ഹൗസ് നടത്തുക എന്നുള്ളത് നമ്മളുടെ ഒരു പബ്ലിക് സോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും പ്രൈമായിട്ടുള്ള ജോലിയോ കോമ്പിറ്റൻസോ അല്ല റെസ്റ്റ് ഹൗസ് നടത്തുക എന്നുള്ളത്. അതിന് കോമ്പിറ്റൻസ് ഉള്ള വേറെ ഏജൻസികളുണ്ടല്ലോ. അപ്പോൾ ഈ റെസ്റ്റ് ഹൗസുകളെ മൊത്തം നമ്മൾ ഈ PWD ഡീലിംഗ് ചെയ്തതിന് ശേഷം അവരെന്തിനാണോ ചെയ്യുന്നത് അത് കൊടുക്കുക, ബാക്കി ജോയിൻ്റായി നടത്തുക. അതെ, അത് നടത്തുക.
നമ്മുടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് അവിടെ താമസിക്കണമെങ്കിൽ അതിനൊരു ഇൻസെൻറ്റീവോ പ്രിയോറിറ്റിയോ നൽകാം. അല്ല, ഈ പലപ്പോഴും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞെങ്കിലും അറിയാം, നമ്മളുടെ ഇവർക്ക് ഇക്വലൻ്റ് ആയിട്ട് ലോക്കൽ ഹോട്ടൽ താമസിക്കാൻ നമ്മൾ കൊടുത്താൽ പോലും നെറ്റായിട്ട് നമ്മളുടെ ബജറ്റിൽ ബെനിഫിറ്റ് ഉണ്ടാകുള്ളൂ എന്ന് എക്കണോമിക് അനാലിസിസ് പറയുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ആ തരത്തിലേക്ക് നമ്മളൊന്ന് ചിന്തിക്കാൻ പറ്റുകയാണെങ്കിൽ, ഇവൻച്വലായിട്ട് നമ്മൾ ഈ ഗസ്റ്റ് ഹൗസ് എന്ന് പറയുന്നത് പ്രോബ്ലി ലെറ്റ്സ് എ വി മൂവ് ഇറ്റ് ഓൾ ടു കെ ടി ഡി സി, ഹൂസ് ജോബ് ഇറ്റ് ഈസ് ടു റൺ പ്രോപ്പർട്ടീസ്. അപ്പോൾ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു ഇതിനുവേണ്ടി മാത്രമായിട്ടൊരു ബുക്കിംഗ് സിസ്റ്റമോ അതൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ മിനിസ്റ്റർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അപ്രോപ്രിയേറ്റ് ആണ്. അതായത് പി എസ് സി പരീക്ഷ എഴുതാൻ വരുന്ന കുട്ടികൾക്ക് സഹായം കൊടുക്കും, ഓൺലൈനായിട്ട് ബുക്കിങ്ങിന് ഉണ്ടാക്കുക, ഇതെല്ലാം ഓൺലൈൻ ബുക്കിംഗ് ഇപ്പോൾ ഉദ്ഘാടനം നടക്കാൻ പോകുക, രണ്ട് മാസം കൊണ്ട് അതിൻ്റെ സ്റ്റേറ്റ് വൈഡ് ഉദ്ഘാടനം വരാം. അപ്പോൾ അതെല്ലാം വലിയ ഡ്രമാറ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ആണ്. അപ്പോൾ ഞാൻ പല സ്ഥലത്തും സഞ്ചരിച്ച് കണ്ടിട്ടുണ്ട്, എത്രയോ മനോഹരങ്ങളായ സ്ഥലങ്ങളിൽ എത്രയോ വലിയ മുറികളാണ്, പണ്ട് കാലത്തുണ്ടായ പോലെ ഇപ്പോഴത്തെ പല മുറികളല്ല, പക്ഷേ പലപ്പോഴും വെൽ മെയിൻറ്റെയിൻഡ് അല്ല, അതൊരു പ്രശ്നമാണ്. അപ്പോൾ അതൊരു ഇറ്റ്സ് എ വെരി ഗുഡ് സ്റ്റെപ്പ്. പക്ഷേ നമ്മുടെ അൾട്ടിമേറ്റ് ഡ്രീം എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഈ പി ഡബ്ല്യു ഡിയുടെ ജോലി അല്ല റെസ്റ്റ് ഹൗസ് നടത്തേണ്ടത്, അത് ലാസ്റ്റ് മൂവ് ടു സമൺ ഹൂസ് ജോബ് ഇറ്റ് ഈസ്. പല സ്ഥലത്തും നമുക്കിപ്പോൾ പറയാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് ദുരുപയോഗം നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിൽ തുറന്ന് പറയാൻ പറ്റുന്നില്ല, കർക്കശമായ നിലപാടാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ദുരുപയോഗം കാരണം തന്നെ ബുക്ക് ചെയ്ത ആളുകൾക്ക് ബുക്കിങ്ങിൽ നിന്നും പുറകോട്ട് പോകാനുള്ള ഒരു തോന്നലുണ്ടാക്കുന്ന രീതി ഉണ്ടാകുന്നില്ല, അങ്ങനെ ഇപ്പോൾ ആരും വരുന്നില്ല. അപ്പോൾ അതും ഒക്കെ അതൊക്കെ മാറ്റം വരും, അതൊക്കെ കംപ്ലീറ്റ് ഞങ്ങൾ മാറ്റും, കംപ്ലീറ്റ് മാറ്റി മാറി. ഇതിലൊരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ള ഒരു സെറ്റം ആളുകൾ ഇപ്പോൾ തന്നെ ഉണ്ടാകും. ഈ റൂമുകൾ പലതരത്തിൽ ഉപയോഗിക്കുന്ന ആളുകൾ, പ്രൈവറ്റ് ആയിട്ട് കൊടുക്കുന്ന ആളുകൾ, അങ്ങനെ പലതും ഉണ്ടാകും. അപ്പോൾ അത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഗെയിം. ഈ റെസ്റ്റ് ഹൗസ് മാറുന്നത് വലിയൊരു മാറ്റം ഉണ്ടാകും, ഇത് ജനങ്ങളുടെ ഒരു സ്ഥലം കൂടി ആണല്ലോ അത്. സോ ദേ ഓൾസോ ഹാവ് ടു ഗെറ്റ് ടു എൻജോയ് ദ പ്ലേസ്.